ഇന്നലെ രാവിലെ ഒരു രണ്ടര ആയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ശബ്ദം കേട്ട്, അതായത് പിന്നെ എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിക്കൊണ്ട് ഒരാൾ പോവുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഞെട്ടി ഉണർന്നു. ഞെട്ടി ഉണർന്നിട്ട് ഞങ്ങൾ ഒരു സംശയം, ഇനി അയാൾ അയാളെ കൊല്ലുന്നേ എന്നുള്ള രീതിയിൽ കൊല്ലാൻ ആൾ വരുന്നതെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നതുകൊണ്ട് സംശയം കാരണം ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയില്ല. ഞങ്ങൾ അയൽവാസികളെ വിളിക്കുകയും അയൽവാസികളും ഞാനും കൂടി പുറത്തേക്ക് പോയി അവിടെ പരിശോധിച്ചപ്പോൾ ആൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മുടെ ഒരു നാല് വീടപ്പുറത്തുള്ള ആളാണ്. നമ്മുടെ അയൽവാസിയായ സന്ദീപാണ്. അപ്പോൾ സന്ദീപ് ആകെ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ സന്ദീപിനോട് ചോദിച്ചാൽ എന്താ പ്രശ്നം? അപ്പോൾ എന്നെ കൊല്ലാനായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്നെ കൊല്ലാൻ എന്തിനാണ് ആൾ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറൊരാളെ കൊല്ലുന്നത് ഞാൻ കണ്ടു, അവർ ഞാൻ കണ്ടത് അവർ അറിഞ്ഞു, അങ്ങനെ അവർ എന്നെ കൊല്ലാനായിട്ട് എന്നെ കൂടെ കൊല്ലാനായിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, അവരെ കണ്ടെന്ന് സംസാരിക്കണം, സംസാരിച്ചിട്ട് ഞാനിത് ആരോടും പറയില്ല എന്ന് ഉറപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ട്യൂണൊക്കെ കുറച്ച് മാറിയിട്ട് ഞങ്ങളും നിങ്ങളും അവരുടെ ആൾക്കാരാണോ എന്നെനിക്ക് സംശയമുണ്ട്, നിങ്ങൾ പരിചയക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരുടെ ആൾക്കാരാണോ എന്ന് സംശയമുണ്ട് എന്നുള്ള രീതിയിലും സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പേര് അദ്ദേഹം ദിനേശ് എന്നുള്ള രീതിയിലാണ്. നല്ല കൃത്യമായിട്ട് ഞങ്ങളെയൊക്കെ നല്ലോണം അറിയാവുന്ന ആളാണ്, ദിനേശൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കൂടെ വന്ന അയൽവാസികളെയെല്ലാം അവരുടെ ജ്യേഷ്ഠൻ്റെ അളിയൻ്റെയൊക്കെ പേര് വെച്ചാണ് വിളിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, എന്തോ തകരാറ്, ഒരു മാനസികമായ എന്തോ തകരാറ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവരുടെ ബന്ധുക്കളെ കൂടെ ഞങ്ങൾ വിളിച്ചു, ഒരു ബന്ധുക്കളെ കൂടെ വിളിച്ചു രാജേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ബന്ധുവായിരുന്നു, അദ്ദേഹത്തെയും വിളിച്ചു. ഒരു പൊതുപ്രവർത്തകനായ ബിനുവിനെയും വിളിച്ചു, CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് അവർ. അവർ രണ്ടുപേരും ഉടൻ തന്നെ എത്തുകയും അവർ അപ്പോഴ് നമുക്ക് അവരും വിളിച്ചു നോക്കി, വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം ആകുമ്പോഴത്തേന് ഈ കാര്യങ്ങളൊക്കെ ഒതുങ്ങും എന്നുള്ളൊരു ധാരണയിൽ വിളിച്ചണൊക്കെ അവർ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങില്ല, പുറത്തിറങ്ങിയാൽ അവർ കൊല്ലും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പോലീസിൻ്റെ എല്ലാ നമ്പറിലേക്കും അദ്ദേഹം വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൈ അതെല്ലാം ഉണ്ട്. വിളിച്ച് കാര്യങ്ങളറിഞ്ഞു. ഒരു അപ്പോഴൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് പോലീസെത്തുകയും പോലീസുമായിട്ട് സംസാരിച്ചു. അന്നേരം പോലീസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, എന്നെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവർ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യ്, പോകാം എന്ന് പറഞ്ഞു, വണ്ടിക്കകത്ത് പോകാമെന്ന് പറഞ്ഞ് കയറാമെന്ന് പറഞ്ഞു. അദ്ദേഹം കയറാൻ വന്നപ്പോൾ നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഒരു മണ്ണിൻ്റെ തിട്ടയുണ്ട്, ഒരു 8 അടി ഉയരത്തിലുള്ള മണ്ണിട്ടയിൽ നിന്ന് ചാടിയാണ് ഈ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് കാലിന് ഒരു പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്നെ അയാൾ തന്നെ പറയുകയാണ്, എന്നെ ആശുപത്രിയിലേക്ക് ഒന്ന് കൊണ്ടുപോകണം, ആശുപത്രി പോയിട്ട് ചികിത്സിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിൽ ആണ് പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എൻ്റെ കൂടെ ബന്ധുവായ രാജേന്ദ്രൻ പിള്ളയും ബിനുവും കൂടെ പോവുകയും ചെയ്തു. പോലീസ് ജീപ്പിൽ കയറുമ്പം ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ വന്നപ്പം പിന്നെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, കുത്തിക്കൊണ്ടാണ്, നടക്കാൻ വയ്യാത്തതുകൊണ്ട് കുത്തിക്കൊണ്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വടി ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു പോലീസ്, വടിയും കൊണ്ട് വണ്ടിക്കകത്ത് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നുള്ള, അങ്ങനെ നീ ഇപ്പോഴേ കൊല്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ താഴോട്ടിറങ്ങിയിരുന്നു. പക്ഷേ പിന്നെ ബിനു അവരെല്ലാവരും പറഞ്ഞപ്പോൾ കയറി വണ്ടിക്കകത്ത് വടിയും കളഞ്ഞിട്ട് ലഹരി ഉപയോഗിച്ചതായിട്ട് അറിയത്തില്ല. പക്ഷേ മദ്യപിക്കുന്ന ആളായിരുന്നു. നേരത്തെയൊക്കെ മദ്യപിച്ചിട്ട് സ്കൂളിലൊക്കെ പോയ എൻ്റെ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കി കാര്യങ്ങൾ പോയിട്ടുള്ളതാണ്. ഫാമിലിയിൽ വൈഫും പിണങ്ങി കഴിയുകയാണ്. ഒരു 4 വർഷമായിട്ട് വൈഫ് ഇപ്പം അമ്മയും മോനും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു 3-4 ദിവസത്തിന് മുമ്പായിട്ട് അസുഖം വന്നതിനെ തുടർന്ന് NS ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇദ്ദേഹം സന്ദീപും ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ കുറച്ച് ദിവസം നിന്നിട്ടാണ് വന്നതാണ് ഒരു അറിവുള്ളൂ. എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അമ്മയുടെ കൈക്ക് സ്വർണം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയും സ്വർണം കൊടുത്തിട്ട് എന്നെ, ഞാൻ മിക്കവാറും ഉടനെ മരിക്കും, അതുകൊണ്ട് ഇത് എൻ്റെ അച്ഛൻ മരിച്ചെടുത്ത് തന്നെ എന്നെയും അടക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ചില ആൾക്കാർ പറയുന്നത് കേട്ടതേ എനിക്കറിയാവൂ. നാട്ടുകാർക്കിടയിൽ
അല്ല നാട്ടുകാർക്ക് ഒരു ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല. അദ്ദേഹം ഈ മദ്യപിക്കുമെങ്കിലും അദ്ദേഹം വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കാറില്ല. നാട്ടുകാർക്ക് സഹായിയാണ്. വെള്ളമില്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു ലോറിയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം ലോറിക്കകത്ത് വെള്ളമൊക്കെ എല്ലാവർക്കും അടിച്ചു കൊടുക്കുമായിരുന്നു ഫ്രീ ആയിട്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു പ്രകൃതമാണ്. പിന്നെ വെള്ളമടിച്ചിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ചിലയിടത്തൊക്കെ ചെന്ന് മറിഞ്ഞു വീണ് അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. ഇന്നലത്തെ ഒരു ഇതിലെ ഒരു മാനസിക വിഭ്രാന്തിയാണ് കണ്ടത്. ഇത് നമ്മളിവിടുന്ന് പോയപ്പോഴൊക്കെ വളരെ പോലീസുകാരോടും ഞങ്ങളോടും ഒക്കെ വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ച. ഒരു മോശമായ ഒരു വാക്കുപോലും ഉപയോഗിക്കാതെയാണ് പോയത്. പോയിട്ട് അവിടെ ചെന്ന ശേഷം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയേറെ വിഷമമുണ്ടായത് വാർത്ത എന്ന് വെച്ചാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡോക്ടർക്കാണ് ഈ അബദ്ധമെല്ലാം ഉണ്ടായത്, ഈ മരണം വരെ സംഭവിച്ചത്. അത് എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. ഇവിടുന്ന് ചെന്നവരെ കണ്ടപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ഇതായതെന്ന് ഇങ്ങനൊരു വാർത്തയുണ്ടായിരുന്നു. അല്ല, ഇവിടുന്ന് ആൾക്കാർ പോയെന്ന് വെച്ചാൽ ബിനുവും അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹം അവരെ ഇവിടെ വെച്ച് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോഴും പിന്നെ എന്ത് മാറ്റം വന്നെന്നുള്ളത് അറിയത്തില്ല. ഇവിടുന്ന് അവർ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാണ് അവർ പോയത്. അതിനുശേഷമാണ് അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് മരുന്നൊക്കെ വെച്ച് എല്ലാം കിട്ടുന്നത് വരെയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല.